ഒരു സ്ഥലത്ത് രണ്ട് ട്വിൻസ് ഉണ്ടായിരുന്നു, ജോയും മോയും. രണ്ടുപേർക്കും 25 വയസ്സായിരുന്നു. ഓക്കെ, രണ്ടുപേർക്കും 25 വയസ്സായിരുന്നു. അപ്പോൾ മോ ഒരു സ്പേസ് ഷിപ്പിൽ ഒരു ട്രിപ്പിന് പോയി. അത് ലൈറ്റിൻ്റെ സ്പീഡിന് വളരെ അടുത്തുള്ള വലിയ സ്പീഡിലായിരുന്നു ഈ മോ ട്രിപ്പിന് പോയത്. അപ്പോൾ എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് മോ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ജോ ആകെ വയസ്സായിരിക്കണം. ജോയ്ക്ക് ഇപ്പോൾ 75 വയസ്സായിരിക്കണം, പക്ഷേ മോയ്ക്ക് ഇപ്പോഴും 26 വയസ്സ് തന്നെ. മോ പോയത്, ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയത് 2020, പക്ഷേ തിരിച്ചു വന്നപ്പോൾ 2050. അതായത് മോ ഫ്യൂച്ചറിലേക്ക് ട്രാവൽ ചെയ്തിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥയാണെന്ന് തോന്നാം, പക്ഷേ അല്ല, ഇത് റിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനാണ് ടൈം ഡൈലേഷൻ എന്ന് പറയുക. ഓക്കെ, ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നിന്ന് വരുന്നതാണിത്. ടി സിക്വൽ ടു റൂട്ട് ഓഫ് 1 - v² / c² ഈ ക്വസ്റ്റനിൽ നിന്ന് നോക്കിയാൽ നമുക്കറിയാം, വെലോസിറ്റി സാധാരണ വെലോസിറ്റി 0 ആണെങ്കിൽ അപ്പോൾ രണ്ട് പേരുടെയും ടൈം ഈക്വൽ ആണ്. പക്ഷേ ഒരാൾ മൂവ് ചെയ്യുമ്പോൾ ഈ വെലോസിറ്റി പോസിറ്റീവാണ്, അപ്പോൾ നോൺ സീറോ ആണ്. അപ്പോൾ ടി ഡാഷും ടീയും തമ്മിൽ വ്യത്യാസമുണ്ടാകും. അതായത് മോനിക്ക് അനുഭവപ്പെടുന്ന ടൈമും ജോയ്ക്ക് അനുഭവപ്പെടുന്ന ടൈമും വ്യത്യാസമുണ്ടാകുന്നു. മോ എന്തുകൊണ്ടാണ് മോയ്ക്ക് ഒരു വർഷമായപ്പോഴേക്കും ജോയ്ക്ക് 75 വർഷം? ഇത് കാരണം മോ സ്പീഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്, വെലോസിറ്റി കൂടുതലാണ്, അപ്പോൾ ടൈം പതുക്കെ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ടൈം ഡൈലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനൊരു സിമ്പിളായിട്ടുള്ള, അത് എന്തുകൊണ്ടാണെന്ന് അറിയാനുള്ള ഒരു സിമ്പിളായിട്ടുള്ള വഴിയിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിന് ഐൻസ്റ്റീൻ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് പോസ്റ്റലേഴ്സ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഒന്നാമത് പോസ്റ്റലേ എന്ന് പറയുന്നത്, സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് സെയിം ഫോർ ഓൾ ഒബ്സെർവേഴ്സ്. അതായത് എല്ലാ ഒബ്സെർവറും സെയിം സ്പീഡ് തന്നെയാണ് അളക്കുക. അതായത് ഒരാൾ ടോർച്ച് ലൈറ്റ് അടിച്ചു, അപ്പോൾ ഈ ലൈറ്റിൻ്റെ സ്പീഡ് അടന്നു 3 × 10⁻¹⁸ m/s. ഇനി ഇയാൾ ഒരു സ്പേസ് ഷിപ്പിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പോൾ ഇത് കാണുന്ന ഒരാളും ആ ലൈറ്റിൻ്റെ സ്പീഡ് 3 × 10⁻¹⁸ m/s തന്നെ അളക്കും. ഇത് അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്, കാരണം സാധാരണ നമ്മുടെ വെലോസിറ്റി ആഡ് ചെയ്യുന്നത് ഇങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ പോയി, അപ്പോൾ വേറൊരു ട്രെയിനിൽ ട്രെയിൻ ഇത് ഒപ്പം പോകുന്നതായിരിക്കും നേരെ. അപ്പോൾ ഈ നമ്മൾ ട്രെയിൻ 40 m/s പോയെന്നായിരിക്കാം, ഈ ട്രെയിൻ 40 m/s പോയെന്നായിരിക്കാം. അപ്പോൾ ഇത് ഇതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് തോന്നും. അതായത് ഇത് അനങ്ങാൻ നിൽക്കും, പക്ഷേ ഇതിനകത്തൊരാൾ ഒരു 5 m/s പോയെന്നായിരിക്കാം. അപ്പോൾ നമുക്കിത് അയാളുടെ വെലോസിറ്റി 5 m/s തന്നെ തോന്നും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഇതിൻ്റെ ആഡ് ചെയ്യും. ഇനിയിപ്പോൾ ഇയാളുടെ ഒരു ബോളിനായിരിക്കാം, ഈ ബോള് ഒരു 10 m/s എറിഞ്ഞു വന്നിരിക്കുക. അപ്പോൾ ബോളിൻ്റെ വെലോസിറ്റി ഇയാളുടെ വെലോസിറ്റി പ്ലസ് ബോളിൻ്റെ വെലോസിറ്റി, അതായത് 15 m/s വരിക. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് രണ്ടുപേർക്കും സെയിമാണ് കിട്ടിയത്. ഇതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് പോലെ ലൈറ്റ് എന്ന് പറയുന്നത്, അല്ല, ഇവിടെ കണ്ടതുപോലെ ടൈം എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം അല്ല. മോയ്ക്ക് സ്വന്തമായിട്ടുള്ളൊരു ടൈമുണ്ട്, ജോയ്ക്ക് സ്വന്തമായിട്ടുള്ള ടൈമുണ്ട്. ഇത് രണ്ടും കോൺസിഡൻസ് ആണെന്നില്ല, രണ്ടും കോൺസിഡൻസ് ആണെങ്കിൽ രണ്ടുപേരും സെയിം വെലോസിറ്റി, രണ്ടുപേരും വെലോസിറ്റി സെയിം വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ടൈം ഒരുപോലെയാണ്. പക്ഷേ അത് എപ്പോഴും ആവണമെന്നില്ല, ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലോക്കാണുള്ളത്. കാരണം മോയിൻ്റെ ടൈം ജോയിനെ സംബന്ധിച്ച് ചിലപ്പോൾ സ്ലോ ആവാം, അല്ലെങ്കിൽ സ്പീഡാവാം. ഇതുവരെ സ്പീഡാവണ കാര്യം നമുക്കറിയില്ല, സ്ലോ ആവും. ഓക്കെ, അതുപോലെ ആ ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചു സ്പേസും ടൈമും രണ്ടും റിലേറ്റഡ് ആണെന്ന്. ഓക്കെ, സ്പേസ് ടൈം എന്ന് പറയുന്ന ഒറ്റ ഒരു സാധനമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ സ്പേസിൽ കൂടുതൽ സഞ്ചരിക്കുമ്പോൾ ടൈമിൽ കുറച്ചാണ് സഞ്ചരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് മോ സ്പേസിലൂടെ കൂടുതൽ സ്പീഡിൽ സഞ്ചരിച്ചപ്പോൾ ടൈമിലൂടെ പതുക്കെ സഞ്ചരിച്ചുള്ളൂ. അതുകൊണ്ടാണ് മോയ്ക്ക് ടൈം ഡൈലേഷൻ അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ ടൈമും ഒരാൾക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആണ്, അതുപോലെ തന്നെ സ്പേസും ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഒരാൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ആളുടെ സ്പേസും ഒപ്പം തന്നെ മൂവ് ചെയ്യും, അല്ലാതെ സ്പേസിനെ സംബന്ധിച്ച് ഒരു മോഷൻ എന്ന് പറയുന്ന സംഭവമില്ല. ഓക്കെ, ഒരാൾ മൂവ് ചെയ്യുമ്പോൾ ആളുടെ സ്പേസും മൂവ് ചെയ്യുന്നു. ഇനി ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത്
ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഈ വേവ് എന്ന് പറയുന്നത് സ്പേസിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇയാൾ മൂവ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് സഞ്ചരിക്കുന്ന സ്പേസ് മൂവ് ചെയ്യുന്നു, അപ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റി അതുകൊണ്ടാണ് ഒരിക്കലും ചേഞ്ച് ചെയ്യാത്തത്. കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ സൗണ്ട് വേവ്സ് എടുക്കുക, സൗണ്ട് വേവ്സ്, ഈ സൗണ്ട് വേവ്സിന് നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ സാധാരണ വേഗം 340 മീറ്റർ പെർ സെക്കൻഡിലാണ് സൗണ്ടിൻ്റെ വെലോസിറ്റി. നമ്മൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ സ്പീഡ് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് കുറയും. ഓക്കെ, സ്പീഡ് കുറഞ്ഞായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ എന്തിനെ സംബന്ധിച്ച് പോയാലാണ് ഇതിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാറ്, വേരി ചെയ്യണത് എങ്ങനെയാണ്? നമ്മൾ ഈ സോഴ്സിനെ സംബന്ധിച്ച് മൂവ് ചെയ്യുമ്പോഴാണോ? അല്ല, നമ്മളിപ്പോൾ സോഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള മോഷനല്ല നമ്മൾ നോക്കുന്നത്. ഈ വേവ് സഞ്ചരിക്കുന്ന മീഡിയം എയറിനെ സംബന്ധിച്ച് നമ്മൾ 40 മീറ്റർ പെർ സെക്കൻഡിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വേവിൻ്റെ വെലോസിറ്റി 300 ആവും, 300 ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മീഡിയത്തിനെ സംബന്ധിച്ച് നമ്മൾ പോകണം. പക്ഷേ ഇവിടെ ഇതിൻ്റെ മീഡിയം എന്ന് പറഞ്ഞാൽ സ്പേസാണ്, സ്പേസിനെ സംബന്ധിച്ച് നമുക്ക് പോകാൻ കഴിയില്ല. കാരണം നമ്മൾ പോകുമ്പോൾ സ്പേസ് അതുപോലെ തന്നെ പോകുന്നു. അപ്പോൾ നമുക്കൊരിക്കലും ഇതിനെ സംബന്ധിച്ച്, ഇതിൻ്റെ മീഡിയത്തിനെ സംബന്ധിച്ച് നമുക്ക് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ലൈറ്റിൻ്റെ വെലോസിറ്റി എല്ലാവർക്കും സെയിം ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ രണ്ടാമത്തെ പോസ്റ്റിലേറ്റ് നമുക്ക് കിട്ടും. എന്താ രണ്ടാമത്തെ പോസ്റ്റിലേറ്റ് എന്ന് പറഞ്ഞത്? ഓൾ ഫ്രെയിംസ് ആർ ഇക്വലൻറ്റ്. ഇത് ഗലീലിയൻ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നിന്ന് കിട്ടുന്നതാണ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞു, നമ്മൾ പോകുമ്പോൾ നമ്മുടെ സ്പേസ് പോകുന്നത്, അതായത് ഓരോരുത്തർക്കും ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പേസാണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്പേസിനെ സംബന്ധിച്ച് നോക്കുന്നതാണ്, അല്ലാതെ അബ്സൊല്യൂട്ട് ആയിട്ടുള്ള ഒരു വെലോസിറ്റി ഇല്ല. വെലോസിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവാണ്. അതായത് ഒരു ബോള് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ അത് എന്തിനെ സംബന്ധിച്ചാന്ന് പറയാതെ ആ മൂവ് ചെയ്യുന്നവർ പറയുന്നതിൻ്റെ അർത്ഥമില്ല. കാരണം ഇപ്പോൾ അതിപ്പോൾ എർത്തിനെ സംബന്ധിച്ചാണോ മൂവ് ചെയ്യുന്നത്, അതോ ഒരു കാറിനെ സംബന്ധിച്ചാണോ മൂവ് ചെയ്യുന്നത് അതിൻ്റെ വെലോസിറ്റി, അങ്ങനെ നമ്മൾ പറയണം. അല്ലാതെ ആ വെലോസിറ്റിക്ക് ഒരു അർത്ഥമില്ല. ഇപ്പോൾ എർത്ത് മൂവ് ചെയ്യണോ അല്ലയോ ചോദിച്ചു കഴിഞ്ഞാൽ, എർത്ത് സോളർ സിസ്റ്റത്തിൻ്റെ ചുറ്റും മൂവ് ചെയ്യണം, ഈ സോളർ സിസ്റ്റം തന്നെ മൂവ് ചെയ്യണം. ഇപ്പോൾ മോഷൻ എന്ന് പറയുമ്പോൾ അത് എന്തിനെ സംബന്ധിച്ചാന്ന് പറയാം. അല്ലെങ്കിൽ എല്ലാ മോഷനും എല്ലാ വെലോസിറ്റിയും അബ്സൊല്യൂട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ബോക്സിനകത്ത് നമ്മൾ ഇരിക്കാതിരിക്കുക. ഓക്കെ, ഈ ബോക്സിനകത്ത് നമ്മൾ ഭൂമിയിൽ അനങ്ങാതിരുന്നു, എന്നിട്ട് ബലൂണ് വെച്ചു. ഇപ്പോൾ ബലൂണ് ഇങ്ങനെ പൊന്തിയിരിക്കും, അതുപോലെ നമ്മൾ ബോൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബോൾ നമ്മൾ കയ്യിലേക്ക് തന്നെ വരും. ഇനി ഈ ബോക്സിൽ തന്നെ നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി സ്പേസിൽ, ഒരു സ്പേസ് ഷിപ്പിൽ ഒരു 100 മീറ്റർ പെർ സെക്കൻഡിൽ പോയി നിയോഗിക്കുക, അപ്പോഴും നമുക്ക് സെയിം ആയിരിക്കും, ഇതെല്ലാം സെയിം ആയിരിക്കും, എല്ലാ എഫക്ട്സും സെയിം ആയിരിക്കും. ഈ ബലൂണിൻ്റെ പോലെ തന്നെ ബോൾ ഇട്ട് കഴിഞ്ഞാൽ സെയിം അതായിരിക്കും. നമുക്ക് ഇതെത്ര സ്പീഡിൽ പോയാലും, നമ്മൾ ലൈറ്റിൻ്റെ സ്പീഡിൽ പോയാൽ പോലും നമ്മളറിയില്ല. കാരണം നമുക്ക് എക്സലറേഷനാണ് നമുക്കളൊക്കെ പറ്റുന്നത്. ഒരു നമ്മൾ എക്സലറേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മളറിയാൻ കാരണം എന്താ, വണ്ടി സ്പീഡ് കൂടുക, സ്പീഡ് കുറയുക, ബ്രേക്ക് ഇടുക, അപ്പോഴല്ലേ നമ്മളറിയുന്നത്, അതുപോലെ വളയ്ക്കുക. പക്ഷേ എക്സലറേറ്റേഷൻ ഇല്ലാതെ സെയിം സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മോഷനിലാണ് ഇരിക്കുന്നത് അതോ റെസ്റ്റിലാണ് ഇരിക്കുന്നത് പറയാൻ പറ്റില്ല. അതായത് അബ്സൊല്യൂട്ട് ആയിട്ടുള്ള ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഇല്ല. എല്ലാ ഫ്രെയിം ഓഫ് റെഫറൻസും ഇക്വാലൻ്റ് ആണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ ഇയാൾ മൂവ് ചെയ്യണോ അല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഒരു ജനാലിറ്റി ഒന്നിരിക്കുക, അപ്പോൾ ഇയാൾ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. പക്ഷേ അത് ഇയാളെ സംബന്ധിച്ച് ഇയാൾ മൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഇയാളാണ് മൂവ് ചെയ്യുന്നത്, ഇയാളാണ് മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ആക്സലറേഷൻ ഇങ്ങനെയല്ല. ഇപ്പോൾ ഇയാളുടെ കറങ്ങാൻ ചെയ്തിരിക്കാം, നമുക്ക് ഇയാൾ ഈ സ്പേസ് ഷിപ്പ് റൊട്ടേറ്റ് ചെയ്യാനിരിക്കുക, കറങ്ങാൻ ചെയ്തിരിക്കാം. അപ്പോൾ അത് ഇയാളാണ് റൊട്ടേറ്റ് ചെയ്യണത് അതോ ഈ സ്പേസ് ഷിപ്പാണ് റൊട്ടേറ്റ് ചെയ്യണത് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ നമ്മളിപ്പോൾ ഒരു സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം വെച്ച് നിന്നിരിക്കുക. അപ്പോൾ ഇയാളാണ് കറങ്ങുന്നതെങ്കിൽ ഈ വെള്ളം കറവാകും. പക്ഷേ പുറമെയുള്ള ആരെങ്കിലും കറങ്ങുകയാണെങ്കിൽ ഈ വെള്ളം കറവാവില്ല. അപ്പോൾ എക്സലറേഷൻ, അതായത് റൊട്ടേഷൻ, അതൊക്കെ അബ്സൊല്യൂട്ടാണ്. അതൊക്കെ ഒരാൾ ചെയ്യുന്നു, അത് അതിന് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന സംഭവമില്ല. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ, വെലോസിറ്റി എന്ന് പറയുമ്പോൾ അത് ആരെ സംബന്ധിച്ചാണ്, എല്ലാവർക്കും സംബന്ധിച്ചതും ഈക്വൽ ആണ്. ഏത് എക്സ്പെരിമെൻ്റ്, ഒരു എക്സ്പെരിമെൻ്റ് വഴിയും നമുക്ക് മൂവിങ് ആണോ റെസ്റ്റിലാണോ എന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പേസിൻ്റെ ഐഡിയ, ഒരാളുടെ സെപ്പറേറ്റ് സ്പേസ് എന്ന് പറയുന്ന ഐഡിയയിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ രണ്ട് പോസ്റ്റിലേറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ടൈം ഡൈലേഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാമെന്ന് നോക്കാം. സാധാരണ ഐൻസ്റ്റൈൻ കണ്ടുപിടിച്ചത് വഴിയല്ല, നമ്മളിപ്പോൾ ആദ്യം സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഭൂമിയിൽ റെസ്റ്റിലിരിക്കാനിരിക്കുക, ഇയാളൊരു സ്പേസ് ഷിപ്പിനെ കാണണം. ഓക്കെ, സ്പേസ് ഷിപ്പിൽ താഴെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്.
ഈ ലേസർ ലൈറ്റിൽ നിന്ന് മുകളിലോട്ട് ലൈറ്റ് പോയിട്ട് തിരിച്ചു വരും. ഓക്കെ, ഇതാണ് അറ്റ്ലീസ്റ്റ് ഇതാണ് ഈ സ്പേസ് ഷിപ്പിലുള്ള ആൾ കാണുന്നത്, ഈ ലൈറ്റ് മുകളിലോട്ട് പോയിട്ട് തിരിച്ചു വരുന്നു. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇത് ലൈറ്റ് ഇവിടെ എത്തുമ്പോഴേക്കും ഈ സ്പേസ് ഷിപ്പ് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഇയാൾ കാണുന്ന ഭാഗത്ത് എന്ന് പറയുന്നത് ഇയാൾ കാണുന്നത് ഇതാണ്, ഈ ലൈറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് ഇവിടെ തട്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. നോക്കൂ, ഇവിടെ കുറച്ച് ഡിസ്റ്റൻസാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നുള്ളൂ, പക്ഷേ ഇയാൾ സംബന്ധിച്ചത് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് പോസിബിലിറ്റിൽ നിന്ന് പ്രകാരം രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിലും ഇയാളെ സംബന്ധിച്ചിടത്തോളവും ഇയാളെ സംബന്ധിച്ചിടത്തോളവും രണ്ടിൻ്റെ ലൈറ്റ് സ്പീഡ് സെയിം ആയിരിക്കണം, സ്പീഡ് സെയിം ആയിരിക്കണം രണ്ട് പേർക്ക്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഓക്കെ, അപ്പോൾ സ്പീഡ് സെയിമാണ്, പക്ഷേ ഇവിടെ ഡിസ്റ്റൻസ് കൂടുതലാണ്. ഇയാളെ സംബന്ധിച്ചോളം ഇത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ ഇയാൾ കാണുന്ന ടൈമും കൂടുതലായിരിക്കണ്ടേ, എന്നാലല്ലേ ഡിസ്റ്റൻസ് ബൈ ടൈം സെയിം ആയിരിക്കുള്ളൂ. നോക്കൂ, ഇയാൾ കാണുന്ന ഈ ലൈറ്റിൻ്റെ ഡിസ്റ്റൻസ് ബൈ ടൈം, ഇയാൾ കാണുന്ന ഡിസ്റ്റൻസ് ബൈ ടൈമും സെയിം ആയിരിക്കണം, അതായത് സ്പീഡ് സെയിം ആയിരിക്കണം. അപ്പോൾ ഇയാൾ കാണുന്ന ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ഇയാൾ കാണുന്ന ടൈമും സെയിം, അല്ല ഇയാൾ കാണുന്ന ടൈം എന്താ പറയുക, ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അതുപോലെ തന്നെ ഇയാൾ കാണുന്ന ടൈമും കൂടുതലായിരിക്കും എടുക്കണം. അപ്പോൾ ലൈറ്റ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ കൂടുതൽ ടൈം എടുക്കണം. അപ്പോൾ ലൈറ്റിൻ്റെ ടൈം ഡൈലേഷൻ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അപ്പോൾ ഈ ലൈറ്റ് മാത്രമാണ് സമയം പതുക്കിയാവുന്നത്, ബാക്കിയുള്ള എന്തെങ്കിലും പതുക്കിയാവുന്നത് നമുക്കിങ്ങനെ അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇയാൾ ഈ ലൈറ്റ് വെച്ചൊരു ക്ലോക്ക് ഉണ്ടാക്കി ഇരിക്കുക, അതായത് മുകളിലോട്ട് തട്ടി തിരിച്ചു വരുമ്പോൾ ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതിവിടെ മുകളിലോട്ട് തട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇയാളെ സംബന്ധിച്ചോളം ഒരു ഇവിടെ ഇതിൻ്റെ ഈ ക്ലോക്ക് പതുക്കിയാണ് ഓടുക. ഇയാളെ സംബന്ധിച്ചോളം ക്ലോക്ക് ഈ സ്പേസ് ഷിപ്പിലുള്ളൊരു ക്ലോക്ക്, സ്പേസ് ഷിപ്പിലൊരു ക്ലോക്ക് ഫിറ്റ് ചെയ്തിരിക്കുക. ആ ക്ലോക്ക് എന്ന് പറയുന്നത് ഈ ലൈറ്റിൻ്റെ ഇതിലാണ് ഓടുന്നത്, ലൈറ്റിൻ്റെ പൾസ് വെച്ചിട്ടാണ് ഓടുന്നത്. അപ്പോൾ ഈ ഭൂമി എടുക്കുന്ന ആളെ സംബന്ധിച്ചോളം ക്ലോക്ക് പതുക്കിയാണ് ഓടുള്ളൂ, ഈ ലൈറ്റിൻ്റെ ക്ലോക്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ലൈറ്റിൻ്റെ ക്ലോക്ക് പതുക്കിയാണ് ഉള്ളൂ, പക്ഷേ സാധാരണ ക്ലോക്ക് അത് സ്പീഡിൽ സെയിം സ്പീഡിൽ ഓടില്ലെന്ന്. പക്ഷേ ഇല്ല, കാരണം സാധാരണ ക്ലോക്ക് സെയിം സ്പീഡിലും ലൈറ്റിൻ്റെ ക്ലോക്ക് പതുക്കി ഓടുകയാണെങ്കിൽ ആ ടൈം ഡിഫറൻസ് വെച്ചിട്ട് ഇയാൾക്ക് ആൾ മൂവ് ചെയ്യാണെന്ന് അറിയാൻ പറ്റും. പക്ഷേ നമ്മുടെ സെക്കൻഡ് പോസിബിലിറ്റി എന്തായിരുന്നു, ഒരാൾ മൂവ് ചെയ്യണോ അതോ അനങ്ങാതിരിക്കുകയാണോ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അതിനർത്ഥം രണ്ട് ക്ലോക്കും സെയിം കാണിക്കണം. അപ്പോൾ അതിനർത്ഥം ഈ എല്ലാം സ്പേസ് ഷിപ്പിലുള്ള എല്ലാം ടൈം ഡയലേറ്റ് ചെയ്യുന്നു, സ്പേസ് ഷിപ്പിലുള്ള എല്ലാത്തിനും ടൈം ഡയലേഷൻ ബാധകമാണ്. അങ്ങനെയാണ് ടൈം ഡയലേഷൻ ഉണ്ടാകുന്നത്.